ന്യായാധിപന്മാർ അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. അന്ന് ദെബോരയും അബിനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയത് എന്തെന്നാൽ, നായകന്മാർ ഇസ്രയേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവീൻ. രാജാക്കന്മാരെ കേൾപ്പീൻ, പ്രഭുക്കന്മാരെ ചെവിതരുവീൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും. ഇസ്രയേലിൽ ദൈവമായി യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ സേയീരിൽ നിന്ന് പുറപ്പെടുകയാൽ ഏദോമ്യ ദേശത്തുകൂടി നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രയേലിൻ ദൈവമായി യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രയേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭാവിച്ചു. ഇസ്രയേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. എന്റെ ഹൃദയം ഇസ്രയേൽ നായകന്മാരോട് പറ്റുന്നു, ജനത്തിലെ സ്വമേധ സേവകരെ യഹോവയെ വാഴ്ത്തുവീൻ. വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ, പർവ്വതാനുകളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പീൻ. വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ, അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രയേൽ ഭരണനീതികളെ ഖതിക്കും. യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്കിൽ ചെന്ന് ഉണരുക, ഉണരുക, ദേബോരയെ ഉണരുക, ഉണർന്ന് പാട്ടുപാടുക. എഴുന്നേൽക്ക ബാരാക്കെ, അബിനോവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങിവന്നു. വീരന്മാരുടെ മധ്യയെ യഹോവയും എനിക്കായി ഇറങ്ങിവന്നു. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ, നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്നു അധിപന്മാരും സെബുലൂനിൽ നിന്ന് നായകദണ്ഡധാരികളും വന്ന് ഇസഹാർ പ്രഭുക്കന്മാർ ദെബോരയോടുകൂടെ ഇസഹാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂബേന്റെ നീർച്ചാലുകൾ കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻ കൂട്ടങ്ങൾ കരികെ കുഴലുകുത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത്? രൂബേന്റെ നീർച്ചാലുകൾ കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ഗിലയാദ് യോർദാനക്കര പാർത്തു ദാൻ കബറുകൾ കരികെ താമസിക്കുന്നത് എന്ത്? ആശ സമുദ്രതീരത്തു അനങ്ങാതിരുന്നു, തുറമുകൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. രാജാക്കന്മാർ വന്ന് പൊരുതു താനാക്കിൽ വെച്ചു. മെഗദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതു. വെള്ളി അങ്ങ് അവർക്കു കൊള്ളയായില്ല. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതു. കീശോൻ തോട് പുരാതന നദിയാം കീശോൻ തോട് തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ, നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗീതത്താൽ, ശൂരുവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ഖടനം ചെയ്തു. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവീൻ, അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ എന്ന് യഹോവ ദൂതൻ അരുളിച്ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ, ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കേന്യനാം ഹേബേരിൻ ഭാര്യയാം യായേലോ നീരാജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസീനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു, പാൽ അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി, തന്റെ വലം കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി. സീസരയെ തല്ലി അവന്റെ തല തകർത്തു, അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു, അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു കിടന്നു. കുനിഞ്ഞയിടത്തു തന്നെ അവൻ ചത്തുകിടന്നു. സീസരയുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ജാലകത്തോടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത്? രഥചക്രങ്ങൾക്ക് താമസമെന്ത്? ജ്ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു. താനും തന്നോട് മറുപടി ആവർത്തിച്ചു, കിട്ടിയ കൊള്ള അവർ പങ്കിടുകയില്ലയോ? ഓരോ പുരുഷനും
ഒന്നും രണ്ടും പെണ്ണുങ്ങൾ സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്ര ശീല ഈരണ്ടും കാണും. യഹോവേ, നിന്റെ ശത്രുക്കൾ ഒക്കെയും ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നതുപോലെ തന്നെ. പിന്നെ ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. Thank you.